നമ്മളെല്ലാവരും ട്രേഡ് ചെയ്യുന്നത് നല്ല സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അല്ലാതെ ചുമ്മാ റാൻഡം ട്രേഡ്സ് എടുക്കുന്നത് വളരെയധികം കുറവാണ്. എല്ലാവരും എന്തെങ്കിലും ഒക്കെ ഒരു ടൂൾസ് വെച്ചിട്ട്, എന്തെങ്കിലും ഇൻഡിക്കേറ്റേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൈസ് ആക്ഷൻ വെച്ചിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെ വെച്ചിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും നമുക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് കിട്ടുന്ന ആ ഒരു പ്രോബബിലിറ്റി, അതായത് ഇപ്പോൾ നമ്മളൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചു, അത് നമ്മൾ പാസ്റ്റ് ചാർട്ടിലോ അല്ലെങ്കിൽ പാസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഒരു 70% പ്രോബബിലിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രോബബിലിറ്റി പോലും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കിട്ടാറില്ല. പിന്നെ അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് നമ്മളൊരു 100 ട്രേഡ്സ് റാൻഡമായിട്ട് എടുത്താൽ പോലും, ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാതെ റാൻഡമായിട്ട് എടുത്താൽ പോലും നമുക്കൊരു 50% ചാൻസസ് ഉണ്ട്. അതായത് 50% പ്രോഫിറ്റ് ആവാനും 50% ലോസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. എന്നിട്ട് പോലും നമുക്ക്, അതായത് ആ ഒരു 50% പ്രോബബിലിറ്റിയിൽ നമ്മളൊരു 1:2 റിസ്ക് റിവാർഡിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് 1:2 റിസ്ക് റിവാർഡ് ആവുന്ന സമയത്ത് നമ്മൾ പ്രോഫിറ്റിലാവാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ടും നമ്മൾ ലോസ് തന്നെയാണ് മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്നിട്ടും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ പറ്റുന്നില്ല. ഇതിൻ്റെ റീസൺ എന്താണ്? ഇത് ആക്ച്വലി ഒരു സൈക്കോളജി എന്ന് മാത്രം പറയാൻ പറ്റില്ല, ശരിക്കും മണി മാനേജ്മെൻ്റ് ആണ് ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഇപ്പോഴും നമുക്ക് മണി മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് മണി മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണ്, ഈ മണി മാനേജ്മെൻറ്റ് ഇല്ല എന്ന് ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് നോക്കിയാൽ നമുക്ക് പറ്റുന്നത്. ആക്ച്വലി ഈ മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ നമ്മൾ മനസ്സിലാക്കുന്നത് 1:2 റിസ്ക് റിവാർഡ് എടുക്കുക, അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രം വെച്ച് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പെർസെൻറ്റേജ് മാത്രം ട്രേഡ് ചെയ്തിട്ട് കുറച്ച് ക്യാഷ് നമ്മൾ ബാലൻസ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഫ്രീ മണി കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മണി മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയ പാർട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഇഷ്യൂ, അതായത് നമുക്കിപ്പോൾ ഒരു സ്ട്രാറ്റജി, അതായത് ഒരു 70% പ്രോബബിലിറ്റി ഉള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്താൽ പോലും നമുക്ക് പ്രോഫിറ്റബിലിറ്റി എത്തുന്നില്ല. ഇപ്പോൾ ഇതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ 70% പ്രോബബിലിറ്റി നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു 50 ട്രേഡ് അല്ലെങ്കിൽ 100 ട്രേഡ്സ് വെച്ച് നോക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് ട്രേഡ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് 70% സ്ട്രാറ്റജീസ് കിട്ടുക. ഈ ബാക്ക് ടെസ്റ്റിംഗ് ഒക്കെ പൊതുവെ അങ്ങനെയാണ്, ഒരു നമ്പർ ഓഫ് ട്രേഡ്സ് ഉണ്ടാകും, ഒരുപാട് ട്രേഡ്സ് ഉണ്ടാവും, അതിൽ ഒരു 70% ആക്യുറസി കിട്ടുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഇനി റിയലായിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. നമ്മളൊരു 50 ട്രേഡ്സ് അല്ലെങ്കിൽ ഒരു 100 ട്രേഡ്സ് ബാക്ക് ടെസ്റ്റ് ചെയ്ത് അതിലൊരു 70% പ്രോബബിലിറ്റി ഉള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ 100 ട്രേഡ്സ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയെന്നുണ്ടെങ്കിൽ അതിൽ 30 ട്രേഡ്സ് നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. അതായത് 30 ട്രേഡ്സിൽ നമുക്ക് ലോസ് വന്നിട്ടുണ്ട്, 70 ട്രേഡ്സിലാണ് നമുക്ക് പ്രോഫിറ്റ് വന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് 30 ട്രേഡ്സ് നമുക്ക് ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ട്രേഡോ അല്ലെങ്കിൽ 10 ട്രേഡോ നമുക്ക് ലോസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം 30 ട്രേഡ്സ് നമുക്ക് ലോസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്, 70-30 പ്രോബിലിറ്റി ആണെങ്കിൽ പോലും. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക, നമുക്കിപ്പോൾ ഒരു 1 ലാക്ക് ആണ് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് ഒരു 3 ട്രേഡ് അല്ലെങ്കിൽ 4 ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ വലിയൊരു പെർസെൻറ്റേജ് പോവുകയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു 1 ലാക്കിലൊരു 2000 ആണ് സ്റ്റോപ്പ് ലോസ് വെച്ചതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2000 ആണ് നമ്മൾ റിസ്ക് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 ട്രേഡ് നമുക്ക് ലോസ് ആയി കഴിഞ്ഞാൽ ക്യാപിറ്റലിൻ്റെ 10% നമുക്ക് ഇല്ലാതായി. അപ്പോൾ പൊതുവെ സംഭവിക്കുന്നത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 10% പോയി കഴിഞ്ഞാൽ പിന്നെ സെയിം ട്രേഡ് നമുക്ക് എടുക്കാനുള്ള ക്യാപിറ്റൽ ഉണ്ടാവില്ല, എക്സ്ട്രാ ക്യാപിറ്റൽ കീപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടുള്ള ആ ഒരു ട്രേഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതാവും, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 ലോസ് വന്നു കഴിഞ്ഞാൽ. ഇങ്ങനെ വരാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ ഒരു 100 ട്രേഡ്സിലാണ് നമുക്ക് 70-30 പ്രോബബിലിറ്റി കിട്ടിയത് എന്നുണ്ടെങ്കിൽ 100 ട്രേഡ്സ് നമ്മൾ ഇനി അടുത്തത് ചെയ്താലേ നമുക്ക് ഈ ഒരു പ്രോബബിലിറ്റി വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഫിറ്റബിലിറ്റി നമുക്ക് എത്തുള്ളൂ. ഒന്നും വേണ്ട, നമുക്ക് ഈ 100 ട്രേഡ്സ് നമ്മളൊരു സ്ട്രാറ്റജിയും യൂസ് ചെയ്യാത്ത റാൻഡമായിട്ട് പിക്ക് ചെയ്താൽ പോലും ഒരു 50% പ്രോഫിറ്റബിലിറ്റി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴും നമ്മുടെ പ്രശ്നം ലോസ് വരുന്ന 50 ട്രേഡ്സ് നമ്മൾ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി 50 ട്രേഡ്സ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ഞാനിതിൻ്റെ റെയർ പ്രോബബിലിറ്റി പറയുന്നത് ഫസ്റ്റ് 50 ട്രേഡും ലോസ് ആയിട്ടല്ല ബാക്കി 50 ട്രേഡും പ്രോഫിറ്റ് ആവുന്നത്. ഒരു ട്രേഡ് ലോസ് ആവാം, ഒരു 3 ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആവാം, പിന്നെ ഒരു 2 ആയിരിക്കും പ്രോഫിറ്റ് വരുന്നത്, അങ്ങനെ ആയിരിക്കും മൂവ് ചെയ്യുക. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ ഇന്നാണ് ഒരു സ്ട്രാറ്റജി സെലക്ട് ചെയ്തിട്ട് ഇന്നാണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ആവുന്നതെന്നുണ്ടെങ്കിൽ ഇന്നൊരു 5 ട്രേഡ് മിനിമം കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വന്നാലും നമുക്ക് ഇതേ സ്ട്രാറ്റജിയിൽ ഇതേ റിസ്ക് റിവാർഡിൽ ട്രേഡ് ചെയ്യാനുള്ള ക്യാപിറ്റൽ നമ്മളെ കയ്യിൽ വേണം.
അങ്ങനെ നമ്മൾ ഒരുപാട് ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഈ പറഞ്ഞ പ്രോബബിലിറ്റി ഇതിൽ വരുള്ളൂ. അല്ലാതെ നമ്മളൊരു സ്ട്രാറ്റജി സെലക്ട് ചെയ്തിട്ട് 70% ആവാം, ചിലപ്പോൾ 80% പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്ട്രാറ്റജി ആവാം, പക്ഷെ നമ്മൾ ഒരു രണ്ടോ മൂന്നോ ട്രേഡ് കഴിയുമ്പോഴേക്കും നമ്മുടെ ക്യാപിറ്റലിൽ തീരുമാനമായി കഴിഞ്ഞാൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പൊതുവെ ഈ ക്യാപിറ്റലിൻ്റെ പ്രശ്നം മാത്രം ആവാറില്ല, ചില ആളുകൾക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ സ്ട്രാറ്റജിയുള്ള ഒരു ട്രസ്റ്റ് പോവും, പിന്നെ അത് എടുക്കാൻ പേടിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന അതിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തും. ലോസ് ഇപ്പോൾ ഒരു 2000 ആണ് ലോസ് വെച്ചിരുന്നതെന്നുണ്ടെങ്കിൽ, സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഒരു 1 ആക്കി മാറ്റും. അതായത് ഒരു 3 ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വന്നുകൊണ്ടുണ്ടെങ്കിൽ പിന്നെ അത് കുറക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ടാർഗറ്റ് കൂട്ടും, ചില ആളുകൾ ഹ്യൂജ് റിസ്ക് എടുത്ത് മുൻപ് നടന്ന ലോസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂജ് റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യും. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. അത് സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മുടെ ഈ സെയിം റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാതെ അല്ലെങ്കിൽ സെയിം സ്ട്രാറ്റജി യൂസ് ചെയ്യാതെ പോകുന്നത് സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ റിസ്ക് റിവാർഡിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ മണി മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളൊരു 3-4 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സെയിം ട്രേഡ് എടുക്കാനുള്ള ക്യാപിറ്റൽ നമ്മുടെ അടുത്ത് ഇല്ലാതായി പോകുന്നു എന്നുള്ളതാണ് മണി മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് യൂസ് ചെയ്യാതെ മീൻസ് ഈ രീതിയിൽ നമ്മൾ മണി മാനേജ് ചെയ്യാതെ ഒരു ഏത് സ്ട്രാറ്റജി നമ്മൾ സെലക്ട് ചെയ്താലും എങ്ങനെ നമ്മൾ ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ലോസ് വരാനുള്ള, മീൻസ് നമ്മൾ സക്സസ്ഫുൾ ആവാതിരിക്കാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. കാരണം നമ്മൾ ട്രേഡ് എടുത്ത് നമ്മളൊരു സ്ട്രാറ്റജി സെലക്ട് ചെയ്തിട്ട് അത് ട്രേഡിങ് സ്റ്റാർട്ട് ആയതിനു ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ഒരു 3-4 ട്രേഡിൽ ലോസ് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാലും നമ്മൾ വീണ്ടും സെയിം സ്ട്രാറ്റജിയിൽ സെയിം റിസ്ക് റിവാർഡിൽ ട്രേഡ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഇതിപ്പോൾ ഒരു മണി മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂ ആണ്, ചെറിയൊരു സൈക്കോളജി ഇഷ്യൂ കൂടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുകൂടിയാണ് നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ്ഫുൾ ആവാൻ പറ്റാത്തത്. വെറും സ്ട്രാറ്റജി മാത്രമല്ല ട്രേഡിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ കോഴ്സ് കൊടുക്കുന്നുണ്ട്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.